പരീക്ഷ ഹാളിൽ നിന്നും പ്രചരണത്തിനിറങ്ങി. ഭരണവും പഠനവും ഒരേ ത്രാസിൽ കൊണ്ടുപോവുകയും ചെയ്താണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെന്ന പദവിയിലേക്ക് ആര്യ രാജേന്ദ്രൻ എത്തുന്നത്. പ്രായം പക്വതയെ തീരുമാനിക്കുന്ന ഒരു ഘടകമല്ല എന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ. വരൂ, നമുക്ക് ഈ പൊതുജനങ്ങളോടൊന്ന് ചോദിക്കാം അവരുടെ ഇവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണെന്നും നല്ല പ്രവർത്തനമാണോ അവർ കാഴ്ചവെക്കുന്നതും അതുപോലെ തന്നെ ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് അവർ മത്സരിച്ചാൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അല്ല, കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല സ്നേഹം മരണം കല്യാണം എന്നൊക്കെ വിളിച്ചാലും പോയി സഹകരിക്കുക എല്ലാമൊക്കെ ചെയ്യും. ജയിക്കും, നല്ലൊരു വ്യക്തിയാണ്, അറിയാൻ തോന്നുന്നു. ഞാൻ അവരെ വീടിൻ്റെ അടുത്താണ് താമസിക്കണം. നല്ല പെരുമാറ്റം, എല്ലായിടത്തും കല്യാണം മരണം പാല് കാച്ച് എല്ലാം അറിയിച്ച് അവർ പോകും. അതെ, പ്രായത്തിന് തക്കതായ പിന്നെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് ചെയ്യാൻ ഒരു ലിമിറ്റുണ്ടല്ലോ, അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അത് ജനങ്ങളുടെ കാര്യമല്ലേ. നല്ല പ്രവർത്തനമാണ്, ആണ്. ഓ, പ്രായത്തിന് പക്വതയുണ്ട്, പ്രവൃത്തി പരിചയം ഇപ്പോഴുണ്ട്. ജയിക്കാൻ മുടമോൾ ജയിക്കും, ഉറപ്പായും ചെയ്യും. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഓടിയെത്തുന്ന നേരാണ്. മികവ് നല്ല വ്യക്തിത്വമുള്ള ഒരു നേരാണ്. പുള്ളി വട്ട് കൊണ്ട് മത്സരം ജയിച്ചത് വ്യക്തിപരമായി അടുക്കുള്ള ആളാണ്. നല്ല രണ്ടാമതൊരു ഓട്ടം നിന്നാൽ ജയിക്കും, ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനും കോർപ്പറേഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. മുൻ മേയറിനെ അവ പോലെ തന്നെയാണ്, എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. പ്രശാന്ത് സാറിനെ പോലെയൊക്കെ തന്നെയാണ്, പിന്നെ വേറൊരു രീതിയിലുള്ള പെരുമാറ്റമാണ് എല്ലാവരോടും നല്ല. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സാറിനോട് എല്ലാവരോടും നല്ല ബഹുമാനമൊക്കെ ആയിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അല്ല അല്ല, അങ്ങനെയല്ല. ഒരു പബ്ലിക്കായിരുന്നാലും ഒരു സ്റ്റാഫായിരുന്നാലും അവർ വരുമ്പോൾ അവരുടെ ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അവരോട് ആ രീതിയിൽ നല്ല ആ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല അതെ 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 പ്രായത്തിൻ്റെതായ നല്ല പ്രായത്തിൻ്റെതായ ഒരു ഇതല്ല നടത്തുന്നത്. നല്ല ഒരു ഏറ്റവും നല്ലൊരു എന്താ പറയുക ഭരണമാണ് കാഴ്ചവെക്കുന്നത്. ആ, അത് ഈ വ്യക്തി എന്നുള്ള എനിക്ക് ആരുടെയും ഒരു പ്രശ്നവും ഇല്ല. ഒരു പാർട്ടിക്കാരുടെ എനിക്ക് വിരോധമില്ല. ഞങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ പ്രയാസം തോന്നും, അത്രേ ഉള്ളൂ. നല്ലതാണ്. എന്നിരുന്നാലും ഇപ്പം കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ ചോദിക്കുന്നില്ല എന്ന് വെച്ചാൽ പഠിച്ച കുട്ടികൾക്ക് ജോലിയുമില്ല. പഠിക്കാതെ ചുമ്മാ ഇരുന്ന കുട്ടി അവരെയൊക്കെ കണ്ടെത്തി അവർ ജോലി കൊടുക്കുന്നു. അതിലൊരു ഇതുണ്ട്. അത് പക്വത കുറവാണെന്ന് പറയാൻ നമ്മൾ അവരുമായിട്ട് മിംഗ്ലിംഗ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആ, എന്നാൽ ഇവിടെ ഉള്ള അഭിപ്രായങ്ങളെന്ന് പറയുന്നത് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് പറയുന്നുണ്ട് അവർ നല്ല സ്ത്രീയാണ്. പിന്നെ നമ്മൾ അവരുമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷേ ധനസഹായം ഇല്ലാത്തവർ, അമ്മ ഇല്ലാത്തവർക്ക്, അച്ഛൻ ഇല്ലാത്തവർക്ക്, കിടപ്പാടം ഇല്ലാത്തവർക്കും എല്ലാം കിടപ്പാടമൊക്കെ അവർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഉള്ള അഭിപ്രായം. ആ, ജനസ്വാധീനം അവർക്കുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ജനസ്വാധീനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അവർ ജയിക്കുമില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. അവരെ പാർട്ടി അടിസ്ഥാനത്തിൽ എന്ത് പറയുന്നു അത് അവർ കേൾക്കുന്നതാണ് ഇവിടെ ഉള്ള അഭിപ്രായം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആ, ചില സംഘടനകൾ പറയുന്നു നല്ലതാണെന്ന്, ചില സംഘടനകൾ പറയുന്നു കൊള്ളത്തില്ലെന്ന്. എന്നിട്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയല്ലേ, പല അപാകതകളും ഉണ്ടാവുമല്ലോ. അത് പിന്നെ നമ്മൾ അത് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. പിന്നെ ചില സംഘടനകൾക്ക് അവരെ ഇഷ്ടമല്ല, ചില സംഘടനകൾക്ക് അവരെ ഇഷ്ടമുണ്ട്. അവർ പലതും ചെയ്തു കൊടുക്കുന്നുണ്ട്, പാവങ്ങളെ കുറേയൊക്കെ സഹായിക്കുന്നുണ്ട്, വീടില്ലാത്തവർക്കൊക്കെ വീട് കൊടുക്കുന്നുണ്ട്, പിന്നെ ധനസഹായം അടയ്ക്കാൻ നിവർത്തിയില്ലാത്തവർക്കൊക്കെ ധനസഹായം അടയ്ക്കുന്നുണ്ട്. അവർ കഴിയുന്നതിനെ പൈസ ചിലവാക്കി അങ്ങനെ കുറേ നല്ലതൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചില ഫാൾട്ടുകളും മനുഷ്യനല്ലേ, സംഭവിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ എതിർപ്പുള്ള പാർട്ടിക്കാരൊന്നും അവർക്ക് അനുകൂലമല്ല. മറ്റുള്ളവരൊക്കെ അവർക്ക് കുറേയൊക്കെ അനുകൂലം ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ എന്തോ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്ന കേട്ടു. അല്ലാതെ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയാൻ പാടില്ല. അങ്ങനെയാണ് ഉള്ളത്. അത് അവരുടെ പാർട്ടി എന്താണ് പറയുന്നത് അതനുസരിച്ച് അവർ ചെയ്യുള്ളൂ. അവർ CPM അനുഭാവിയാണ്. അങ്ങനെയാണ് ഇപ്പം നാട്ടിലുള്ള നടപ്പുകൾ, അവരെ പറ്റി പറയുന്ന അഭിപ്രായങ്ങളും ഇതൊക്കെയാണ് അവർ.